കർക്കിടകക്കൂർ. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർത്തത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ശനി ഒരു പ്രധാന വിഷയമായി തടസ്സത്തിൻ്റെ ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ 9-10 ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്കൊരു മാറ്റം കൊടുക്കും. കഴിഞ്ഞ കുറേ കാലമായി ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ തടയപ്പെട്ടിരുന്ന ജോലിയുടെ പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മാനസിക സമ്മർദ്ദം ഏറ്റിരുന്ന ജോലിയുടെ ഭാഗത്തോ ഒക്കെ ഒരു മാറ്റം പ്രതീക്ഷിക്കാം. കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ഒരു മേഖലയിലേക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ 10 ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ശേഷക്രിയാകർമ്മം എന്ന് പറയുന്നൊരു ദോഷം അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. തങ്ങളുടെ രക്തബന്ധത്തിൽപ്പെട്ട വളരെ മുതിർന്ന കാരണവസ്ഥാനത്തുള്ള ആർക്കെങ്കിലുമൊക്കെ ശാരീരികമായ അവശതയോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൽ പങ്കാളിയാകേണ്ടി വരിക, ദുഃഖിക്കേണ്ടി വരിക എന്നൊരവസ്ഥ കാണുന്നുണ്ട്. ജോലി സംബന്ധമായോ സാമ്പത്തിക സംബന്ധമായോ ഈ നക്ഷത്രക്കാർക്ക് ദോഷമൊന്നും കാണുന്നില്ല. ഏറ്റവും പ്രധാനം, ഇവർക്ക് കഴിഞ്ഞ കുറേ കാലമായി ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ അധികാരികളോ തങ്ങളുടെ മേലധികാരികളോ തടഞ്ഞു വച്ചിരുന്ന ചില ആനുകൂല്യങ്ങൾ ഇപ്പോൾ തുറന്നു കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ അത് ഗുണത്തെ കാണിക്കുന്നു. കുറച്ചുകൂടി ആഴ്ചയുടെ പകുതി കഴിയുമ്പോൾ കുറച്ചുകൂടി ഇമ്പ്രസീവായി വസ്ത്രധാരണം, അതുപോലെ തന്നെ കുറച്ചുകൂടി വ്യക്തിത്വത്തോടുകൂടി ആളുകളോട് ഇടപെടാനുള്ള സാധ്യത, അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഒരു അംഗീകാരം സൊസൈറ്റിയിൽ കുറച്ചുകൂടി മുകളിലോട്ട് ഉയരുക എന്നൊരവസ്ഥ കാണുന്നുണ്ട്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 30, 31, 3. ഈ 3 ദിവസങ്ങൾ താരതമ്യേന നല്ലതാണ്.